ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ട്രയോസിസ് കോർണർ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പുതിയൊരു വിഭവമാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ വിഭവം എന്ന് പറയുന്നത് മാത്രം, പക്ഷേ ഇത് പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു കൂട്ടാനാണ്. പൂളക്കിഴങ്ങും ചീരയും ഉപയോഗിച്ച ഒരു കൂട്ടാൻ. ഇതിലേക്ക് ഒരു പൂളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പൂളക്കിഴങ്ങും പച്ചമുളകും 1/4 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കുക്കറിലിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പൂളക്കിഴങ്ങ് വെന്തടയാതെ നോക്കണം. 1-2 വിസിൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കണം. നമ്മൾ പൂളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ വേണ്ടി സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഷ്ണങ്ങളൊന്ന് പകുതി പകുതിയായിട്ട് ഇങ്ങനെ വരണം. അതാണ് അതിൻ്റെ കണക്ക്. അല്ലാതെ കൂടുതൽ വേവാൻ പാടില്ല. ഇനി ഇതിലേക്കുള്ള ചീര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ചുവപ്പ് ചീരയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരിയാറില്ല ഞാൻ ചീര. ചീരയും ഒക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീരയുടെ ഇലക്ക് അരിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ചീരയുടെ തന്നെ ഇളം തണ്ടുകൾ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മൂത്ത തണ്ടുകളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം കനം കുറച്ച് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മൂപ്പിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും വേണം. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളമാണ് വേണം. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്, അത് കാരണം എണ്ണയ്ക്ക് ഒന്ന് കട്ടിയായി ഇരിക്കുകയാണ്. പിന്നെ ഈ പൂളക്കിഴങ്ങ് വെന്തതിലേക്ക് നമ്മൾ ചീരയുടെ തണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിന് വേവാൻ കുറച്ചധികം സമയം വേണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പൂളക്കിഴങ്ങ് ഇരിക്കുന്ന ആ പാത്രത്തിൽ, നമ്മൾ കുക്കറിൽ, അതിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇല്ലെങ്കിൽ 1/4 കപ്പ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പൂളക്കിഴങ്ങ് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ട, ജസ്റ്റ് ചീരയുടെ തണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 മിനിറ്റ് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. കുക്കറിൻ്റെ തന്നെ അടപ്പിടുന്നില്ല, വേറെ അടപ്പ് പാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ പൂളക്കിഴങ്ങിൻ്റെ വേവ് കൂടിപ്പോകും. അതൊരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ചീരയുടെ തണ്ട് നന്നായി വെന്തിട്ടുണ്ടാവും. ചീരയുടെ തണ്ട് വെന്ത ശേഷം നമ്മളതിലേക്ക് പിന്നെ ഇലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് ഇലകൾ ചേർത്ത് കൊടുത്ത് നമ്മൾ 2 മിനിറ്റോളം പാത്രം അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചീരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം മുരിങ്ങയുടെ ഇല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മത്തൻ്റെ ഇല ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാം. മത്തൻ്റെ ഇലയാണെങ്കിൽ അരിയില്ല, നമ്മൾ കൈകൊണ്ടല്ല പിച്ചിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കൽ. അല്ലെങ്കിൽ കുമ്പളങ്ങേൻ്റെ ഇല ചെറുതാക്കിയിട്ട് അത് ഉപയോഗിക്കാം. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു കൂട്ടാന് ഏത് ഇലക്കറി വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇനി അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കണം. ഉള്ളി മൂപ്പിച്ചെടുക്കാൻ ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. അത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്ന വരെ, കരിയാതെ നോക്കണം, ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായി ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ഈ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കൂട്ടാനിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചീരയുടെ ഇലയും വെന്തു. 2 മിനിറ്റ് ആവശ്യമുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ പൂളക്കിഴങ്ങ് വേവാനുള്ള സമയത്ത് മാത്രം കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ വെറുതെ 4 മണിച്ചായക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളി മൂത്ത് കഴിഞ്ഞു, അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പൂളക്കിഴങ്ങ് എന്ന് ഞങ്ങളുടെ ഭാഗത്ത് പാലക്കാട് ജില്ലയിലൊക്കെ പൂളക്കിഴങ്ങ് എന്നാണ് പറയുക. ബാക്കി ജില്ലകൾ മാറുമ്പോൾ കപ്പ, കൊള്ളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി മൂപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വലിയവർ കഴിക്കാത്തവരുണ്ടാവും ചിലവർ, ചീരയും ഇലക്കറികളൊന്നും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.